ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും M4 ഇ ലേണിംഗിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഫസ്റ്റ് ബെല്ലിലൂടെ നിങ്ങൾ കണ്ട ഏരിയ എന്ന ചാപ്റ്ററിന്റെ ആദ്യത്തെ ക്ലാസ്സിന്റെ നോട്ട്സ് ആണ് ഷെയർ ചെയ്യുന്നത്. സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. സോ ആദ്യം തന്നെ നമ്മൾ ട്രയാംഗിളിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടത് അല്ലേ. സോ നിങ്ങൾ ട്രയാംഗിൾ എന്നൊരു ഹെഡിങ് കൊടുത്ത ശേഷം ഒരു ട്രയാംഗിൾ വരയ്ക്കണം. അതിനുശേഷം എന്താ എഴുതേണ്ടത്? ഒരു ട്രയാംഗിളിന് മൂന്ന് സൈഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ മൂന്ന് ആംഗിൾസ് ഉണ്ട്. പിന്നെ എന്താണുള്ളത്? സം ഓഫ് ത്രീ ആംഗിൾസ് 180 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കണ്ടത് ടൈപ്സ് ഓഫ് ട്രയാംഗിൾ ആണ്. സോ ടൈപ്സ് ഓഫ് ട്രയാംഗിൾ എന്ന് ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം അതിന്റെ താഴെ നാല് ടൈപ്സ് ഓഫ് ട്രയാംഗിൾ വരയ്ക്കണം. ഓക്കെ, ഐസോസ്ലസ് ട്രയാംഗിൾ, ഇക്യുലാറ്ററൽ ട്രയാംഗിൾ, റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ, പിന്നെ സ്കാലിൻ ട്രയാംഗിൾ കൂടി വരച്ച് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, സോ ആദ്യത്തെ ഐസോസ്ലസ് ട്രയാംഗിളിന്റെ പ്രത്യേകത എന്താണ്? രണ്ട് സൈഡ്സും രണ്ട് ആംഗിൾസും ഈക്വൽ ആണ് അല്ലേ. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്, അതേപോലെ തന്നെ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. ഇനി അടുത്തത് ഇക്യുലാറ്ററൽ ട്രയാംഗിൾ ആണ്. ഇക്യുലാറ്ററൽ ട്രയാംഗിളിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. ഇനി അടുത്തത് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആണ്. ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി സ്കെയിലിൻ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, സോ ടൈപ്സ് ഓഫ് ട്രയാംഗിളിൽ നാല് ടൈപ്പ് ഓഫ് ട്രയാംഗിൾ ആണ് വരയ്ക്കേണ്ടത്. ഒന്ന് ഐസോസ്ലസ് ട്രയാംഗിൾ, രണ്ടാമത്തേത് ഇക്യുലാറ്ററൽ ട്രയാംഗിൾ, മൂന്നാമത്തേത് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് സ്കാലിൻ ട്രയാംഗിൾ. ഓക്കെ, ഇനി അടുത്തതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. അതായത് നമുക്കൊരു ട്രയാംഗിൾ തന്നിട്ടുണ്ട്, ആ ട്രയാംഗിളിന്റെ രണ്ട് ആംഗിൾസും അറിയാം. ഏതൊക്കെയാണ്? ഒന്ന് 50 ഡിഗ്രി ആണ്, അടുത്തത് 70 ഡിഗ്രി ആണ്. മൂന്നാമത്തെ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എനി ട്രയാംഗിൾ 180 ഡിഗ്രി ആണ് അല്ലേ. ഏതൊരു ട്രയാംഗിൾ എടുത്താലും അതിന്റെ മൂന്ന് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. സോ രണ്ട് ആംഗിൾസ് അറിയാമെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാലോ. സോ തേർഡ് ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഈ ആകെ തുകയിൽ നിന്നും മറ്റ് രണ്ട് ആംഗിൾസിന്റെ സമ്മിനെ സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. സോ 180 മൈനസ് 50 പ്ലസ് 70. ഈ 50 പ്ലസ് 70 ബ്രാക്കറ്റിൽ ഇടണം, കാരണം 50 പ്ലസ് 70 ആൻസറിനെയാണ് നമ്മൾ 180 നിന്നും സബ്ട്രാക്ട് ചെയ്യുന്നത്. സോ 180 മൈനസ് 120 എത്രയാണ്? 60 ഡിഗ്രീസ് ആണ്. ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ കണ്ടത് ഒരു ട്രയാംഗിളിന്റെ മൂന്ന് ആംഗിൾസിന്റെ സം 180 ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ അതെങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? അതിനുവേണ്ടി നമ്മൾ ആദ്യം ഹെഡിങ് കൊടുക്കണം, പ്രൂവ് ദാറ്റ് ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എനി ട്രയാംഗിൾ ഇസ് 180 ഡിഗ്രി. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഒരു ട്രയാംഗിൾ വരയ്ക്കുക, പേര് കൊടുക്കുക ABC. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ട്രയാംഗിളിന്റെ ബേസ് ആയിട്ടുള്ള ABക്ക് പാരലൽ ആയിട്ട് ഓപ്പോസിറ്റ് വെർട്ടെക്സ് Cയിലൂടെ കടന്നു പോകുന്ന ഒരു പാരലൽ ലൈൻ വരയ്ക്കണം. ആ പാരലൽ ലൈനിന്റെ പേരാണ് XY. ഓക്കെ, സോ നമുക്ക് ഇത്രയും ചെയ്തതിനെ എങ്ങനെ എഴുതാൻ പറ്റും? കൺസിഡർ ട്രയാംഗിൾ ABC ആൻഡ് ഡ്രോ എ ലൈൻ XY പാരലൽ ടു AB പാസിംഗ് ത്രൂ C. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ. ഇനി നമ്മൾ ഈ വരച്ച ട്രയാംഗിളിന്റെ മൂന്ന് ആംഗിൾസിന്റെയും സം 180 ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും? നമുക്കറിയാം AB പാരലൽ ടു XY ആണല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്. റീസൺ എന്താ? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ആംഗിൾ CAB, അതായത് CAB ഈക്വൽ ടു ആംഗിൾ ACX. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലെ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. അതിൻ്റെയും റീസൺ എന്താ? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അതാണ് ഈ ഇക്വേഷനായിട്ട് എഴുതിയിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഇവിടെ കാണുന്ന ഈ മൂന്ന് ആംഗിൾസും ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് അല്ലേ. സോ സ്ട്രെയിറ്റ് ലൈനിലുള്ള ആംഗിൾസിന്റെ സം എന്തായിരിക്കും? 180 ഡിഗ്രി ആണ്. അതാണ് ഈ ഇക്വേഷനിൽ എഴുതിയിരിക്കുന്നത്. ആംഗിൾ ACX പ്ലസ് ആംഗിൾ ACB പ്ലസ് ആംഗിൾ BCY ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, സോ ഈ മൂന്ന് ആംഗിൾസിന്റെയും സം 180 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായി? നമ്മുടെ ഈ ട്രയാംഗിളിന്റെ മൂന്ന് ആംഗിൾസിന്റെയും സം 180 ആയി. സോ നമുക്ക് എന്തെഴുതാം? ആംഗിൾ A+ ആംഗിൾ B+ ആംഗിൾ C ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. മനസ്സിലായല്ലോ. ഇനി അടുത്തത് എന്തായിരുന്നു? ഏരിയ ഓഫ് ട്രയാംഗിൾ ആണ് അല്ലേ. നമുക്കറിയാം ഏരിയ ഓഫ് ട്രയാംഗിൾ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്.
സോ ഏരിയ ഓഫ് ട്രയാംഗിൾ എന്ന ഹെഡിങ് കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു ട്രയാംഗിൾ വരക്കാം, എ ബി സി. ആ ട്രയാംഗിളിന്റെ ബേസിനെ ബി എന്ന് മാർക്ക് ചെയ്യുക. അതേപോലെ ഹൈറ്റ്, ഹൈറ്റ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് എന്താണ്? ബേസിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നും ബേസിലേക്ക് വരയ്ക്കുന്ന 90 ഡിഗ്രി ലൈനാണ് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹൈറ്റിന് നമുക്ക് എച്ച് എന്ന് മാർക്ക് ചെയ്യാം. അങ്ങനെയെങ്കിൽ ഏരിയ ഓഫ് ട്രയാംഗിൾ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇനി ഇതിനെ നമുക്ക് വേർഡ്സിൽ എങ്ങനെ എഴുതാം? ദ ഏരിയ ഓഫ് ട്രയാംഗിൾ ഇസ് ഹാഫ് ദ പ്രോഡക്റ്റ് ഓഫ് വൺ സൈഡ് വിത്ത് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. അതായത് ബി സി എന്ന് പറയുന്നത് ബേസ് ആണ്. ഈ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രയാംഗിളിന്റെ ഒരു സൈഡാണ്. ആ സൈഡിനെ എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? പെർപെൻഡിക്കുലർ ഫ്രം ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർട്ടെക്സിൽ നിന്നുള്ള പെർപെൻഡിക്കുലറുമായിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഏരിയ ഈസ് ഇക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, സോ ഇപ്പം നമ്മൾ ഏരിയ ഓഫ് ട്രയാംഗിൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണെന്ന് മനസ്സിലാക്കി. അങ്ങനെയെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ട്രയാംഗിളിൻ്റെ ഏരിയ എന്താണ്? എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാംഗിൾ തന്നിട്ടുണ്ട്. ബേസ് 8 യൂണിറ്റ് ആണ് തന്നിരിക്കുന്നത്. ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് എച്ച് എന്നാണ് തന്നിരിക്കുന്നത്, വാല്യൂ തന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ നമുക്കിതിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവിനെ എങ്ങനെ എഴുതാം? ഏരിയ ഓഫ് ട്രയാംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു എച്ച് എന്ന് എഴുതാം അല്ലേ. ഹാഫ് ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 8 പകുതിയാണ്, അതായത് 4 എച്ച് സ്ക്വയർ യൂണിറ്റ് ആണ് ഈ ഒരു ട്രയാംഗിളിൻ്റെ ഏരിയ. ഇവിടെ എച്ച് തരാത്തത് കൊണ്ടാണ് ആൻസറിൽ 4 എച്ച് എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. സോ ഇപ്പം നമ്മൾ ട്രയാംഗിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചു. ഇനി അടുത്തത് ട്രയാംഗിൾസ് ഓഫ് സെയിം ഏരിയ ആണ്, അതായത് ഒരേ പരപ്പളവുള്ള ത്രികോണങ്ങൾ. സെയിം ഏരിയ ഉള്ള ട്രയാംഗിൾസിനെ നമുക്ക് എങ്ങനെ വരക്കാം? സപ്പോസ് നമുക്ക് ഒരു ട്രയാംഗിൾ തന്നിട്ടുണ്ട്, അതായത് എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാംഗിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ട്രയാംഗിളിന്റെ ബേസ് 8 യൂണിറ്റ് ആണ്, അതേപോലെ ഹൈറ്റ് എച്ച് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ട്രയാംഗിളിന്റെ അതേ ഏരിയ വരുന്ന ഒരു ട്രയാംഗിളിനെ നമുക്ക് എങ്ങനെ വരക്കാം? അതിനെന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ സ്റ്റെപ്പ്, ഡ്രോ എ ലൈൻ പാരലൽ ടു ദ ബേസ് എ ബി ഓഫ് ട്രയാംഗിൾ എ ബി സി പാസിംഗ് ത്രൂ സി. അതായത് എ ബി എന്ന് പറയുന്ന ബേസിന് പാരലൽ ആയിട്ട് ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആയിട്ടുള്ള സിയിലൂടെ ഒരു പാരലൽ ലൈൻ വരയ്ക്കണം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? നൗ മാർക്ക് എ പോയിന്റ് ഡി ഓൺ ദ പാരലൽ ലൈൻ. ഈ ഡി എന്ന് പറയുന്ന പോയിന്റ് എവിടെ വേണം മാർക്ക് ചെയ്യാൻ? ഈ പാരലൽ ലൈനിന്റെ എവിടെയെങ്കിലും വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. അടുത്ത സ്റ്റെപ്പ് എന്താ? ജോയിൻ എ ഡി ആൻഡ് എ ബി. എയിൽ നിന്നും ഡിയിലേക്ക് ജോയിൻ ചെയ്യുക, അതേപോലെ തന്നെ ബിയിൽ നിന്നും ഡിയിലേക്ക് ജോയിൻ ചെയ്യുക. ഇപ്പം നമുക്ക് കിട്ടിയ പുതിയ ട്രയാംഗിൾ ഏതാണ്? എ ഡി ബി ആണ്. ഈ ട്രയാംഗിളിൻ്റെയും ഹൈറ്റ് എന്ത് തന്നെയാണ്? എച്ച് തന്നെയാണ്. കാരണം ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന് മാറ്റമൊന്നും വരുന്നില്ല. കാരണം എന്താണ്? ഈ ഡി എന്ന് പറയുന്നത് എ ബിക്ക് പാരലൽ ആയിട്ട് സിയിലൂടെ പാസ് ചെയ്യുന്ന ലൈനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? ഏരിയ എ ബി സി ഈക്വൽ ടു ഏരിയ എ ഡി ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു എച്ച് അല്ലെങ്കിൽ 4 എച്ച് സ്ക്വയർ യൂണിറ്റ് എന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ എന്തുകൊണ്ടാണ് ഇത് ഈക്വൽ ആയത്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൈറ്റിന് മാറ്റം വരാത്തത് കൊണ്ടാണല്ലേ. സോ ഇത് നിങ്ങൾ വരച്ച് കൃത്യമായി എഴുതി വെക്കണം. ഓക്കെ, സോ ഇപ്പം നമ്മൾ ഒരു ട്രയാംഗിൾ തന്നിട്ട് ആ ട്രയാംഗിളിന് ഈക്വൽ ആയിട്ട് ഏരിയ വരുന്ന മറ്റൊരു ട്രയാംഗിൾ വരയ്ക്കാൻ പഠിച്ചു അല്ലേ. അങ്ങനെയെങ്കിൽ ഇങ്ങനെ എത്ര ട്രയാംഗിൾസ് നമുക്ക് വരയ്ക്കാൻ സാധിക്കും? അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ ആദ്യം നമ്മൾ കണ്ട അതേ ട്രയാംഗിൾ തന്നെയാണ് തന്നിരിക്കുന്നത്, അതായത് എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിൾ. അതിൻ്റെ ബേസ് 8 യൂണിറ്റ് ആണ്, ഹൈറ്റ് എച്ച് ആണ്. ഓക്കെ, സോ നമ്മൾ ആദ്യം വരച്ചത് എ ഡി ബി എന്ന് പറയുന്ന ട്രയാംഗിൾ ആണ്. നമുക്കറിയാം ഈ രണ്ട് ട്രയാംഗിൾസിന്റെ ഏരിയയും സെയിം ആണ്. ഇനി ഡി നമ്മൾ മാർക്ക് ചെയ്തതുപോലെ തന്നെ ഈ പാരലൽ ലൈനിൽ മറ്റ് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഓക്കെ, എ ബി സി ഡി കഴിഞ്ഞാൽ നമുക്ക് ഇ മാർക്ക് ചെയ്യാം, എഫ് മാർക്ക് ചെയ്യാം, ജി മാർക്ക് ചെയ്യാം, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും പോയിന്റ്സ് മാർക്ക് ചെയ്യാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് എയിൽ നിന്നും ബിയിൽ നിന്നും ലൈൻസ് വരച്ച് ത്രികോണങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ കിട്ടുന്ന ഓരോ ത്രികോണങ്ങളുടെയും ഏരിയ എന്ത് തന്നെയായിരിക്കും? ഈ ഹാഫ് 8 എച്ച് തന്നെയായിരിക്കും. മനസ്സിലായല്ലോ. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഏരിയ എ ബി സി ഈക്വൽ ടു ഏരിയ എ ഡി സി ഈക്വൽ ടു ഏരിയ എ ഇ ബി ഈക്വൽ ടു ഏരിയ എ ജി ബി ഈക്വൽ ടു ഏരിയ എ എഫ് ബി ഈക്വൽ ടു എന്താണ്? ഹാഫ് 8 എച്ച് ആണ് അല്ലെങ്കിൽ 4 എച്ച് സ്ക്വയർ യൂണിറ്റ് ആണ്.
സോ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ദസ് വി ക്യാൻ ഡ്രോ മെനി ട്രയാങ്കിൾസ് ഓഫ് ഈക്വൽ ഏരിയ. ഈക്വൽ ഏരിയ ഉള്ള ഒരുപാട് ട്രയാങ്കിൾസ് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. സോ ഇപ്പം നമ്മൾ ഈ പഠിച്ചതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഓൾ ട്രയാങ്കിൾസ് ഓഫ് സെയിം ബേസ് ആൻഡ് തേർഡ് വെർട്ടെക്സ് ഓൺ ദ ലൈൻ പാരലൽ ടു ദ ബേസ് ഹാവ് ഈക്വൽ ഏരിയ. അതായത് സെയിം ബേസും അതേപോലെ തന്നെ മൂന്നാമത്തെ വെർട്ടെക്സ് ബേസിന് പാരലലായിട്ടുള്ള ലൈനിൽ സ്ഥിതി ചെയ്യുന്നതുമായ ട്രയാങ്കിൾസ് ആണെങ്കിൽ ആ ട്രയാങ്കിൾസിന്റെ ഏരിയ സെയിം ആയിരിക്കും. ഓക്കെ, സോ ഇത് നിങ്ങൾ എഴുതിയ ശേഷം ഒരു ബോക്സിലോ അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്തോ വേണം എഴുതി വെക്കാൻ. ഓക്കെ, സോ ഇത്രയുമായിരുന്നു ഫസ്റ്റ് ബെല്ലിലൂടെ ഏരിയ എന്ന ചാപ്റ്ററിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. സോ നോട്ട്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ താങ്ക് യു ഫ്രണ്ട്സ്.